പ്രശ്നമില്ല. പവർഫുൾ ആയിട്ടുള്ള മെഷീൻ ആണ്, എന്നാൽ വളരെ സൈലന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് താനും മെഷീന്റെ. കറണ്ടും കുറച്ച് മതി, കറണ്ട് 50 വാട്ട്സ് കറണ്ട് മതി, വളരെ കുറച്ച്. ആ, അപ്പൊ ഇൻവെർട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ ഇൻവെർട്ടർ ലൈനിൽ കണക്ട് ചെയ്താൽ മതി, സിമ്പിൾ ആയിട്ട് തന്നെ. അത് അതിന് സൗണ്ടോ കാര്യങ്ങളൊക്കെ തീരെ ലോ ലെവലാണ്. ഒരു ബെൻഡ് ഉണ്ട്, ആ ഒരു പൊസിഷൻ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് മാവ് നിറച്ചതിന് ശേഷം ആ അവിടം വരെ വെച്ചു, എന്നിട്ട് ആ ഈ ഒരു ഹോളിലോട്ട് ഇട്ടിട്ട് ഇതങ്ങ് വിട്ടാൽ മതി. ഓക്കെ, ഇപ്പൊ നമ്മുടെ സംഭവം റെഡിയായി. ഇനി ഇഡ്ഡലി തൊട്ട് എടുത്തു വെക്കണം, അതിനുശേഷം അവിടെ ഓണാക്കും. ആ, ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. മതി, ഇങ്ങനെ ഇങ്ങനെ അടുത്തതിലോട്ട്. ആ, അപ്പൊ സ്റ്റോപ്പ് ആവും, ഇടക്ക് സ്റ്റോപ്പ് ആവും. സ്വിച്ച് ചെയ്ത് കൈ എടുത്തു കഴിഞ്ഞാൽ മാവ് തള്ളി വരുന്ന സ്റ്റോപ്പ് ആവും. തള്ളി വരുന്ന സ്റ്റോപ്പ് ആവും. ആ, ഇങ്ങനെ ഒരു, പിന്നെ അടുത്തത് ഇങ്ങനെ. കൈ വിട്ടാ ഇതാവും അല്ലേ? ആ, ശബ്ദം വളരെ കുറവാണ്. ഇത് ചേട്ടൻ കണ്ടുപിടിച്ച? അതെ അതെ, അത് ഞാൻ വീട്ടിലേക്ക് വേണ്ടി ചെയ്തതാണ്. അത് ചെയ്തു കഴിഞ്ഞപ്പോ എല്ലാവർക്കും നല്ല അഭിപ്രായം വന്നു. അങ്ങനെ നമ്മള് പേറ്റന്റിന് ഫയൽ ചെയ്തു, അപ്പം വ്യത്യസ്തമായ ടെക്നോളജി ആണെന്ന് മനസ്സിലായത് കൊണ്ട് പേറ്റന്റ് കിട്ടി ഇതിന്. അങ്ങനെ ഓർഫാന്നാണ് കമ്പനിയുടെ പേര്, ഓർഫ ടെക്നോളജീസ്. 12 ഇടിയപ്പത്തിനുള്ള മാവ് നമുക്ക് ഫില്ല് ചെയ്തില്ല, 400 ഗ്രാം മാവാണ് വരുന്നത്. ഇതിന്റെ തന്നെ നമുക്ക് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ടൈപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്? ആ, ഓട്ടോമാറ്റിക്. ഫുള്ളി ഓട്ടോമാറ്റിക് ഒരു മെഷീനറി ഇപ്പൊ റീസെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ തന്നെ ഇതിന്റെ തന്നെ വേറൊരു വേർഷനുണ്ട്, മോട്ടോർ മാത്രം വ്യത്യാസമായിട്ട് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുണ്ട്. അപ്പൊ ദിവസം ഇപ്പൊ രാവിലെയും 500 ഇടിയപ്പം, വൈകിട്ട് 500 ഇടിയപ്പം, അങ്ങനെ ഇത് വെച്ചിട്ട് സപ്ലൈ ചെയ്യുന്നവരുണ്ട്. യൂണിറ്റുകൾ തന്നെ, ഒരു 5-8 യൂണിറ്റുകൾ തന്നെ ഇപ്പൊ കേരളത്തിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. മെഷീൻ യാതൊരു കംപ്ലൈന്റ് വരികയല്ല? ഇല്ല, നമുക്ക് 1 ഇയർ ഫുൾ വാറന്റി ആണ്.